68 ഹിമാചൽ പ്രദേശ് നിയമസഭയിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 349 സ്ഥാനാർത്ഥികൾ ജനവിധി തേടി. കോൺഗ്രസും ബിജെപിയും തമ്മിൽ നേർക്കുനേർ പോരാട്ടം നടന്ന സംസ്ഥാനത്ത് വോട്ടെടുപ്പ് പൊതുവെ സമാധാനപരം. വോട്ടിംഗ് യന്ത്രത്തിന്റെ തകരാർ മൂലം ആർകെ മണ്ഡലത്തിലെ 3 ബൂത്തുകളിലും ലാഹോൾ സ്പിറ്റിയിലെ സിസിയിലും കിന്നോറിലെ ചില ബൂത്തുകളിലും വോട്ടെടുപ്പ് തുടങ്ങാൻ വൈകി. മുഖ്യമന്ത്രി വീരഭദ്രസിംഗും മകനും ഷിംല റൂറൽ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുമായ വിക്രമാദിത്യയും ഷിംലയിൽ വോട്ട് രേഖപ്പെടുത്തി. തുടർഭരണമുണ്ടാകുമെന്ന് വീരഭദ്രസിംഗ്. ബിജെപി മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രേംകുമാർ ധൂമൽ ഹമീർപൂരിൽ വോട്ടവകാശം വിനിയോഗിച്ചു. 60-ൽ അധികം സീറ്റ് നേടി അധികാരത്തിൽ വരുമെന്ന് ധൂമൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. 5 വർഷമേ ദേവഭൂമി അപരാധ ഭൂമി ബൻ ഗെ ഡ്രഗ് ഭൂമി ബൻ ഗെ അബ് ഉസ്കോ ഠീക് കർനാ ഹൈ ഔർ ഫിർ സേ പട്രി പേ ലാ കേ ദേശ് കാ സർവോത്തമ രാജ്യ ബനാനാ ഹൈ. കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ബിലാസ്പൂരിൽ വോട്ട് ചെയ്തു. അഴിമതിയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ പ്രധാന പ്രചാരണ വിഷയം. ജി എസ് ടി നടപ്പാക്കിയതിലെ പാളിച്ചകളും നോട്ട് അസാധുവാക്കലും കോൺഗ്രസ് ബിജെപിക്കെതിരെ പ്രചാരണ ആയുധമാക്കി. 1 മാസത്തിനു ശേഷം ഗുജറാത്തിനൊപ്പം 18 ഡിസംബർ സംസ്ഥാനത്ത് വോട്ടെണ്ണൽ. മാതൃഭൂമി ന്യൂസ്, ഡൽഹി.